ഇനിയും ഇവർ പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു. ദൈവശാസ്ത്ര പണ്ഡിതന്മാർ, പ്രൊട്ടസ്റ്റന്റിന്റെയും കത്തോലിക്കരുടെയും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ത്രീ ഏക ദൈവവിശ്വാസത്തിന് പറയുന്ന ഉപമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എസ് ജി ഗിൽബർട്ട്, അതായത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ അവതാരികയോട് എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിനകത്ത് എസ് ജി ഗിൽബർട്ട് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹം ധാരാളം ഡിഗ്രി തിയോളജിയിൽ തന്നെ മേടിച്ചിട്ടുള്ള ആളാണ്, അദ്ദേഹം പറയുന്ന ഉദാഹരണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ദൈവം ത്രിയേകൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 136-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഇനി മൊട്ട പറയാൻ പറ്റില്ലല്ലോ. മൊട്ട പറയാൻ പറ്റുമോ? ആപ്പിൾ പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഇനി ഇപ്പൊ പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ ക്രൈസ്തവ പണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവത്തിന്റെ ഉദാഹരണമാണ് ഇവരുടെ ഉള്ളത്, മുപ്പിരിച്ചരട്. എന്താണ് മുപ്പിരിച്ചരട് എന്നാണ് പറയുന്നത്? മൂന്ന് പിരിയുള്ള ഒരു ചരട്. അതിലിവര് പറയാണ്, ഒരു ചരടായിട്ട് എടുത്താൽ ഇത് എത്രയാണ്? ഒന്നേ ഉള്ളൂ. ഇത് മൂന്നൂടെ കുട്ടി കയറ്റി വെച്ചാൽ എത്ര ചരടേ ഉള്ളൂ? എന്നാൽ ഇത് ഓരോന്നും എത്ര ചരടാണ്? മൂന്ന് ചരടാണ്. അച്ഛാ, ഒരു ചരടല്ല, മൂന്ന് ചരട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹത്തിലിരിക്കുന്നു, മുപ്പിരി ചരട്. ഇനിയിപ്പം തൃത്വത്തിന് ഉദാഹരണം പറയേണ്ട ഉപമ ഇതാണ്, മുപ്പിരി ചരട്. ഇനി ആ ചരടിന്റെ നാരും കൂടെ എടുക്കാമെങ്കിൽ നമുക്ക് ഹൈന്ദവ വിശ്വാസം കൂടെ പറയാം, കാരണം കുറെ കൂടെ ഉണ്ടല്ലോ. നാരിനെയും കൂടെ എടുത്ത് ഉപമ എടുക്കാമെങ്കിൽ ഇഷ്ടംപോലെ ബഹുദൈവ വിശ്വാസം 33 കോടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഈ ക്രൈസ്തവ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പ്രയോഗമാണ് ഈ മുപ്പിരി ചരട്. ഇനി രണ്ടാമത്, ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഉപമ കാണാം. 236-ാം പേജിൽ അദ്ദേഹം പറയുന്നത്, സ്വർണം കൊണ്ട് മൂന്ന് വിഗ്രഹം ഉണ്ടാക്കി. ഒരേ സ്വർണം കൊണ്ട് മൂന്ന് വിഗ്രഹം. ഒന്നാമത്തേതിന് പിതാവിന്റെ രൂപം, രണ്ടാമത്തേത് മകന്റെ രൂപം, മൂന്നാമത്തേത് വേലക്കാരന്റെ രൂപം എന്ന് കരുതുക. മൂന്ന് രൂപങ്ങൾ യഥാർത്ഥത്തിൽ ജീവനുള്ള വ്യക്തികൾ എന്ന് സങ്കല്പിക്കണം. മൂന്ന് രൂപങ്ങൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ജീവനുള്ളതാണെന്ന് സങ്കല്പിക്കണം. അവർ മൂവരും ഒരേ സമയം മൂന്ന് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവർ മൂന്ന് വ്യക്തികളാണ്. മറ്റൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് അവർ മൂവരും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഒരേ സ്വർണം കൊണ്ടാണ്. അങ്ങനെ അവർ തത്വത്തിൽ അഥവാ സാരാംശത്തിൽ ഒന്നാണ്, എന്നാൽ ആളത്വത്തിൽ മൂന്നാണ്. എന്ത് മനസ്സിലാക്കി? ഒരേ സ്വർണം കൊണ്ട് മൂന്ന് വിഗ്രഹം. ആളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയണം? മൂന്നെന്ന് പറയണം. സാരാംശം ചോദിച്ചാൽ ഒന്നാന്ന് പറയണം. മൂന്ന് പേരെ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് സ്വർണം കൊണ്ടാ? ഒരേ ക്വാളിറ്റി. 916 എങ്കിൽ 916. ഒരേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് ദൈവം. ഇതാണോ ഏകദൈവ വിശ്വാസം? ഇതാണോ മോശയും യേശുവും പഠിപ്പിച്ച ദൈവവിശ്വാസം? ഇതാണോ യഹൂദന്മാരുടെ വിശ്വാസം? ആണോ? അല്ല. യഥാർത്ഥ ദൈവത്തിനോടൊപ്പം രണ്ടുപേരെയും കൂടെ പങ്കുവെച്ചു എന്ന് പറഞ്ഞത് ഇതിന് തന്നെയാണ്. ഇവര് പറയുന്ന ഉദാഹരണങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, ഇപ്പൊ ഒരു കമ്പനി ഇപ്പൊ മൂന്ന് ഇനോവ ഇറക്കി എന്ന് വിചാരിക്കാം, നമുക്ക് എന്ത് പറയാം? ഒരു കമ്പനി മൂന്ന് ഇനോവ ഇറക്കി, ക്രൈസ്തവ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് എത്ര ഇനോവ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ത്രിയേക ഇനോവ. കാരണം എന്താ? ഇനോവ മൊത്തം മൂന്നുണ്ടെങ്കിലും മൂന്നിന്റെ ക്വാളിറ്റി എങ്ങനത്തെയാ? ഇപ്പൊ നമ്മളൊരു ഒരു വീട്ടിൽ ചെന്നു, ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും 5 കസേര ഇട്ടേക്കുന്നു, ഒരേ സാധനം, ഒരേ തേക്ക് കൊണ്ട്, ഒരേ ആശാരി പണിത, ഒരേ തടി. നമ്മൾ ക്രൈസ്തവരോട് ചോദിക്കുകയാണ്, ഇത് എത്ര കസേരയുണ്ട്? 5 കസേര എന്ന് പറയോ? കസേര ചോദിച്ചാൽ എത്ര പറയുള്ളൂ? 5. ക്വാളിറ്റി ചോദിച്ചാലോ? എല്ലാം ഒരേ തടിയാ അല്ലേ. നാലെണ്ണത്തിന്റെ കാര്യം ചോദിക്കുകയാണ് ഇതേപോലെ, 4 കസേര, ഇത് എത്ര കസേരയുണ്ട്? ക്രൈസ്തവർ എന്ത് പറയും? 4 കസേര. അതോ ചതുരേഖ കസേര എന്ന് പറയോ? പറയോ? ഇല്ല. എന്നാൽ തൃത്വം ചോദിക്കുമ്പോൾ മാത്രം എന്തിനാ മൂന്ന് കൂടിയോ ഒരു ദൈവം എന്ന് പറയുന്നേ? അത് നേരത്തെ ആ ഇവര് പറഞ്ഞ ഒരു അർത്ഥം എന്താ? ക്രിസ്തു ദൈവമാണെന്ന് വരുത്തണം, എന്നാൽ ബഹുദൈവത്വം ഉണ്ടെന്ന് പറയാനും പറ്റൂല. കേൾക്കുന്നവനെ എന്ത് ചെയ്യാ? ഒരാൾ ചോദ്യം ചോദിച്ചു, ചോദ്യം ചോദിക്കുന്നവൻ എന്ത് ചെയ്യാ? ഞാൻ അന്ന് എറണാകുളത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കടയിൽ കയറി ഒരു മനുഷ്യൻ ഒരു ചായക്കടയിൽ കയറി മൂന്ന് പഴം കഴിച്ചു, ഒരു കൊലയിലെ മൂന്ന് പഴം കഴിച്ചു. ആ പഴം കഴിച്ചിട്ട് ഈ മനുഷ്യനെ ഇറങ്ങി വരുന്നു ക്യാഷ്യർ കൗണ്ടർ. കൗണ്ടറിന്റെ അവിടെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്യാഷ്യർ ചോദിച്ചു, എത്ര പഴം കഴിച്ചു? ഇയാള് പറഞ്ഞു, ഒരു പഴം. അപ്പൊ ക്യാഷ്യർ അകത്തോട്ട് പോയിട്ട് മൂന്ന് പഴത്തൊലി കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, മൂന്ന് പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇത് മൂന്ന് പഴമാണെങ്കിൽ സാരാംശത്തിൽ ഇതെല്ലാം, സാരാംശത്തിൽ ഇത് ഒരു പഴമാണ്. ഇത് മാത്രമേ ഉള്ളൂ പഴം ഇപ്പം അതിനകത്ത്. അപ്പൊ ഇതാണ് ദൈവം ഏകനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല,
ഈ മൂന്ന് പഴം മാത്രമല്ല, ആ പഴക്കൊലയിലെ മുഴുവൻ പഴം കഴിച്ചാലും എനിക്ക് എത്ര പഴമെന്ന് പറയാം. കാരണം എന്താ? നമ്മൾ ചോദിച്ചത് എത്രയെന്ന്. ഈ ചോദ്യം ഉള്ളിൽ അങ്ങ് വിഴുങ്ങും. എങ്ങനെ? നിങ്ങൾക്ക് മൂന്ന്, നമ്മൾ സാധാരണ മുസ്ലിങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പോയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ക്രൈസ്തവരായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്ററോട് പോയി ചോദിക്കും, പാസ്റ്ററെ പിതാവ് ദൈവമല്ലേ, ആണോ പുത്രൻ ദൈവമല്ലേ, അത് പരിശുദ്ധാത്മ ദൈവമല്ലേ, അതെ, അപ്പൊ മൂന്ന് ദൈവം ഇല്ലേ, അപ്പൊ പാസ്റ്റർ മൂന്നെന്ന് പറയണം അല്ലേ. പാസ്റ്റർ ചോദ്യത്തെ വിഴുങ്ങിട്ട് പറയും, അവർ ആണത്ത് മൂന്നുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ ഈ സാരാംശം? ഉടനെ അവർ പറയും, സാരാംശം എന്ന് വെച്ചാൽ എസൻസ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഈ എസൻസ്? എസൻസ് എന്ന് വെച്ചാൽ നേച്ചറാണ്. നേച്ചർ ഇത് എങ്ങനെ ഒന്നായി എന്ന് ചോദിക്കുന്നതിന് മാത്രം ഒന്നും ഉണ്ടാവൂല. കാരണം എന്താ, ഇത് പറയാതിരിക്കാനുള്ള ശ്രമമാണ് ഇത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകം ഒക്കെ എഴുതുന്നത് എന്തിനു വേണ്ടിയാ? ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ ആളുകൾക്ക് ഏറ്റവും അവസാനം എന്ത് മനസ്സിലാവരുത്? നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. കാരണം എന്താ? അതിന്റെ മൂന്ന് പേര് ദൈവങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സിഫത്തുകൾ ഒന്നാണ്. പിന്നെന്താ, അവര് തമ്മിൽ ഐക്യത്തിൽ ഒന്നാണ്. നമ്മൾ ചോദിച്ചത് ഐക്യം എങ്ങനാ? നല്ല സ്നേഹമാണോ? അതേപോലെ അവരുടെ സിഫത്ത് ഒന്നാണോ എന്നാണോ ചോദിച്ചത്? നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഈ ചോദ്യത്തിന് അവരെന്ത് പറയണം? മൂന്ന് ദൈവം എന്ന് പറയണം. പക്ഷെ മൂന്ന് ദൈവം എന്ന് പറയാതെ ഒരു ദൈവം എന്ന് പറയാ. കാരണം എന്താ, ചോദിച്ച ചോദ്യം മനസ്സിന്റെ ഉള്ളിൽ വിഴുങ്ങി. എന്താ എത്ര ആണെന്ന് നമ്മൾ ചോദിച്ചു, ആ ചോദ്യം അങ്ങ് വിഴുങ്ങി. എന്നിട്ട് ഉള്ളിൽ വേറൊരു ചോദ്യം ഉണ്ടാക്കി, എന്താ എങ്ങനെയുള്ള ദൈവങ്ങളാ? ഒന്ന് ചോദ്യം, നമ്മുടെ ചോദ്യത്തിന് എന്ത് ചെയ്യാൻ മറുപടി? അപ്പം ഇനി മൂന്നാമത്തെ ഉദാഹരണം, ഈ സുശീലൻ സാറ് പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ പലർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. പേജ് നമ്പർ 159. ഒരു ബാങ്കിൽ പലർ പ്രവർത്തിക്കുന്നുണ്ടാവും, എന്നാൽ തന്നെയും നാം ബാങ്കിനെ ഒരു ബാങ്കിൽ നിന്നല്ലേ വിളിക്കുള്ളൂ. ഒരു ബാങ്കിൽ പലര് ജോലി ചെയ്യുന്നു, പക്ഷെ ബാങ്ക് എത്രയേ ഉള്ളൂ? കാരണം എന്താ, ഇവര് എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ, ഒരേ ഐക്യത്തിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. രണ്ടാമത് ഞാൻ പറയുന്നു, ഒരു കുടുംബത്തിൽ മൂന്നാല് ആളുകളുണ്ട്, പക്ഷെ എത്ര കുടുംബം എന്ന് പറയും? എത്ര കുടുംബം എന്ന് പറയും? ഒരു കുടുംബം എന്നേ പറയുള്ളൂ. കാരണം എന്താ? കാരണം എന്താ, ആകെ ഇവരെല്ലാവരും നല്ല സ്നേഹത്തിലാണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന വഴി ഒന്നും ഇവരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഏകദൈവ വിശ്വാസമല്ല, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയാനല്ല ഇവർ ശ്രമിക്കുന്നത്. മോശയും യേശുക്രിസ്തുവും പഠിപ്പിച്ചതൊന്നും അല്ല ഇവർ പറയാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ചിട്ട് സഭ ഉണ്ടാക്കിയെടുത്ത, അവരുടെ പുരോഹിതന്മാർ ഉണ്ടാക്കിയെടുത്ത വിഷയത്തെ കുറിച്ചിട്ടാണ്.